നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനിൽ ഇസ്രായേലിന്റെ അപ്രതീക്ഷിത കമാൻഡോ റെയ്ഡ്. മുതിർന്ന ഹിസ്ബുള്ള ഉദ്യോഗസ്ഥനെ ഇസ്രായേലിന്റെ നാവികസേന പിടികൂടി. വെള്ളിയാഴ്ച വടക്കൻ ലബനനിൽ നടന്ന ഓപ്പറേഷനിൽ മുതിർന്ന ഹിസ്ബുള്ള നേതാവായ ഇമാദ് ഹംസാനിയെയാണ് ഇസ്രായേൽ നാവികസേന പിടികൂടിയത്. ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾക്കും ഇസ്രായേലിന് അമേരിക്ക നൽകുന്ന പിന്തുണയ്ക്കും പല്ല് തകർക്കുന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയി മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടയിൽ US B-52 ബോംബർ വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് എത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയിൽ നിർണായകമായിട്ടുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നവംബർ 5-ന് മുൻപ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും ഉറപ്പ് നൽകുന്നുവെന്ന് സംഘർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഒക്ടോബർ 1-ന് ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് എത്തിയത്. ഒക്ടോബർ 26-ന് ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള വ്യോമ ആക്രമണത്തിലൂടെയാണ് ഇസ്രായേൽ മറുപടി നൽകിയത്. ആക്രമണത്തിൽ 4 ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് വ്യോമാക്രമണം ഇറാന്റെ മിസൈൽ വ്യോമ പ്രതിരോധ ശേഷികൾക്ക് കാര്യമായ നാശനഷ്ടം വരുത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇതിന് തന്നെ നാണക്കേട് ആയിട്ടുണ്ട് എന്നും അതിനെതിരെ കൃത്യമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെയൊക്കെ ഫലമായി ഇസ്രായേലിലേക്ക് 130 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. 10 ഡ്രോണുകളും തൊടുത്തുവിട്ടിട്ടുണ്ട്. ഹൈഫയുടെ തെക്ക് ഭാഗത്താണ് ഹെലികോപ്റ്റർ ഡ്രോൺ തകർത്തത്. ശനിയാഴ്ചയിലുടനീളം ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് 130-ലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി സൈന്യം അറിയിച്ചു. സൈറണുകൾ ആവർത്തിച്ച് മുഴങ്ങുകയും ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. അതേസമയം 10 ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമാക്കിയും 6 ലെബനനിൽ നിന്നും 3 ഇറാഖിൽ നിന്നും 1 ഉത്ഭവം എവിടെയെന്ന് വ്യക്തമാകാത്ത 7 ഡ്രോണുകളാണ് സൈന്യം നേരിട്ടത്. ഇറാഖിൽ നിന്നടക്കം 3ഓളം ഡ്രോണുകൾ വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച ഭീതിപ്പെടുത്തുന്ന ഒന്നും തന്നെയാണ്. കാരണം ഭീതി എന്ന് പറയുന്നത് ഇറാഖിൽ നിന്നായിരിക്കും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഉണ്ടാവുക എന്നാണ് നേരത്തെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിലാണ് ഇറാഖിൽ നിന്നും ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു. എന്തായാലും ഈ അറ്റാക്കിന്റെ ഫലമായി കൃത്യമായി തന്നെ എല്ലാത്തിനെയും തരിപ്പണമാക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞു എന്ന റിപ്പോർട്ടിലാണ് പുറത്തു വരുന്നത്.